ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയ ടോക്സ്. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ടേ മിക്കവരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് വെജിനൽ ഏരിയയിൽ പെയിൻ. അതുപോലെ തന്നെ ബാക്ക് പെയിന്, വയറിൻ്റെ ഒരു സൈഡുണ്ടാവുന്ന പെയിന്, ജോയിൻസുകളുണ്ടാവുന്ന പെയിന്, ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്നതാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ചിലർക്ക് തുടക്കം മുതലേ ഉണ്ടായിരിക്കും. ഒന്നേ നിങ്ങൾ കാൽസ്യം കഴിക്കുന്നതിൻ്റെ അളവ് കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉള്ളവർക്കായിരിക്കാം കൂടുതലും ഈ പ്രഗ്നൻസിയുടെ ആദ്യഘട്ടം മുതലേ ബാക്ക് പെയിൻ തോന്നുന്നത്. ബാക്ക് പെയിൻ കൂടുതലാകുമ്പോഴും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മലർന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പ്രഗ്നൻസിയുടെ തുടക്കകാലം മുട്ടേ മലർന്ന് കിടക്കുന്നത് അത്രയും സേഫുള്ള കാര്യമല്ല. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇടത് സൈഡ് തിരിഞ്ഞ് കിടക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ മലർന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. എന്നാൽ അതിനൊരു ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ മലർന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നടുവിൻ്റെ ഭാഗത്തായിട്ട് ഒരു പില്ലോ വെച്ചതിന് ശേഷം അല്പം ചരിഞ്ഞ പൊസിഷനിൽ മലർന്ന് കിടന്നു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ അത് കുഞ്ഞിന് ദോഷകരമല്ലാതെ നമുക്ക് സേഫായിട്ട് പ്രഗ്നൻസി സമയത്ത് മുന്നോട്ട് പോകാനും പറ്റും. രണ്ടാമതായിട്ട് പ്രഗ്നൻസിയുടെ തുടക്കം മുതലേ കണ്ടുവരുന്നൊരു കാര്യമാണ് സ്റ്റൊമക് പെയിൻ എന്ന് പറയുന്നത്. അതായത് വയറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡായിരിക്കാം നിങ്ങൾക്ക് പെയിൻ കൂടുതൽ. ചിലപ്പോൾ ഇടത് സൈഡായിരിക്കാം, ചിലപ്പോൾ വലത് സൈഡായിരിക്കാം പെയിൻ കൂടുതൽ. അപ്പോൾ നമുക്ക് ഇടത് സൈഡാണ് പെയിൻ എങ്കിൽ നമുക്ക് അധികം നേരം ഇടത് സൈഡ് ചരിഞ്ഞ് കിടക്കാൻ പറ്റുന്നു വരില്ല. അപ്പോൾ അങ്ങനെ പെയിൻ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് വലത് സൈഡ് കൂടുതലും കിടക്കുന്നത് കൊണ്ട് മറ്റ് ദോഷങ്ങളൊന്നുമില്ല. വയറിൻ്റെ ഇടത് സൈഡാണ് നിങ്ങൾക്ക് കൂടുതൽ പെയിൻ തോന്നുന്നതെങ്കിൽ ആ സൈഡ് നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ വെച്ച് വയറിനൊരു താങ്ങ് കൊടുത്തിട്ട് കിടക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത്രയും വേദന തോന്നാതെ സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമുക്ക് സ്റ്റൊമക് പെയിൻ തോന്നുന്ന സമയത്ത് നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നത് വളരെയധികം ആശ്വാസം ചെയ്യും. ഒരു 7 മാസം കഴിയുമ്പോൾ തൊട്ടേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വയറിൻ്റെ ഭാഗത്ത് കൊളുത്തി പിടിക്കാനായിട്ട് തുടങ്ങും. മിക്കവർക്കും 7 മാസം കഴിയുമ്പോഴാണ് ആ ഒരു കാര്യം കണ്ടു തുടങ്ങുന്നത്. ആ ഒരു കൊളുത്തിപ്പിടുത്തം വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മിനിറ്റോളം നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പെയിൻ തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു 10 പ്രാവശ്യം ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്തതിന് ശേഷം ബ്രീത്ത് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. അടുത്തുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ജോയിൻസ് എല്ലാം അവിടുത്തെ മസിലുകളൊക്കെ ലൂസാകുമ്പോഴാണ് നല്ല രീതിയിൽ ജോയിൻറ്റ് പെയിൻ ഉണ്ടാകുന്നത്. നമുക്ക് കിടക്കുന്ന സമയത്ത് തിരിഞ്ഞ് അങ്ങോട്ട് കിടക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കിടക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ് ഈ ജോയിൻറ്റ് പെയിൻ വരുമ്പോൾ. അതും നമ്മൾ കാൽസ്യം അടങ്ങിയ ഫുഡ് ധാരാളം കഴിക്കാത്തത് കൊണ്ടും നമുക്ക് ജോയിൻറ്റ് പെയിൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന ടിപ്സുകളോടൊപ്പം നമ്മൾ കാൽസ്യം അടങ്ങിയ ഫുഡുകൾ ധാരാളം കഴിക്കുക. അപ്പോൾ ജോയിൻറ്റ് പെയിൻ വരുമ്പോഴും നമ്മൾ അധിക സമയം ഒരേ സൈഡ് കിടക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇടത് സൈഡ് കുറച്ച് നേരം കിടന്നിട്ട് വലത് സൈഡ് തിരിഞ്ഞ് കിടക്കുക. ഒരേ സൈഡ് തന്നെ ഒത്തിരി നേരം കിടന്നു കഴിയുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും നമുക്ക് ജോയിൻറ്റ് പെയിൻ കൂടുകയും ചെയ്യും. അപ്പോൾ ജോയിൻറ്റ് പെയിൻസ് അധികമായുള്ള സമയത്ത് നമ്മൾ മിനിമം 1/2 മണിക്കൂറെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെ നടന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ ജോയിൻറ്റ് പെയിൻ മാറിക്കിട്ടുന്നതായിരിക്കും. അടുത്ത് പ്രധാനമായിട്ടും എല്ലാവരിലും കണ്ടുവരുന്നൊരു കാര്യമാണ് വജിനൽ ഏരിയയിൽ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത്. നമുക്ക് കിടക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ല രീതിയിൽ പെയിനും ഉണ്ടായിരിക്കും. കൂടുതലായിട്ട് വജിനൽ ഏരിയയിൽ പെയിന് തോന്നുന്നത് നമ്മൾ കുറച്ച് നേരം കിടന്നതിന് ശേഷം എണീറ്റ് നടക്കുമ്പോഴാണ്. നമുക്ക് നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുകയും എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് കുറച്ച് സമയം നിൽക്കുകയും നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സമയം നടന്നു കഴിഞ്ഞാൽ ആ വേദന മാറിക്കിട്ടുകയും ചെയ്യും. വജിനൽ ഏരിയയിൽ നല്ല രീതിയിൽ പെയിൻ തോന്നുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഉറക്കമില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ വേദന നമുക്ക് അനുഭവപ്പെടുന്ന സമയത്ത് തന്നെ നമ്മുടെ 2 കാലുകൾക്കിടയിലും പില്ലോ വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കാലിലെ ജോയിൻസിൻ്റെ വേദനയും മാറിക്കിട്ടും. അതുപോലെ തന്നെ വജിനൽ ഏരിയയിൽ ഒട്ടും വേദന ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. ഒരു സൈഡ് ചരിഞ്ഞാണ് കിടക്കുന്നതെങ്കിലും ഇതുപോലെ 2 കാലുകൾക്കിടയിൽ പില്ലോ വെച്ചിട്ട് കിടന്നാൽ മതി. അത് കഴിഞ്ഞ് ഒരു സൈഡിൽ നിന്ന് മറ സൈഡോട് തിരിയുമ്പോൾ ഈ പില്ലോ ഇങ്ങനെ വെച്ചിട്ട് തിരിഞ്ഞ് കിടന്നാൽ മതി. നല്ല സേഫായിട്ട് ഉറങ്ങാൻ ഇത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അടുത്തൊരു കാര്യമാണ് കാലിൽ മസിൽ കയറുക എന്ന് പറയുന്നത്. ഇതും ഒരു 8 മാസം കഴിയുമ്പോഴാണ് കാലിൽ മസിൽ കയറുന്നത് നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. ആ സമയത്ത് നമ്മൾ കാലിൻ്റെ ഭാഗത്തും പില്ലോ വെച്ചിട്ട് സേഫായിട്ട് കിടന്നു കഴിഞ്ഞാൽ മസിൽ കയറുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ എല്ലാ പെയിനും നമുക്ക് ഒരുമിച്ച് വരാറില്ല. ഒരു സമയത്ത് 1-2 പെയിൻസ് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പില്ലോ വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത്
നമ്മൾ അധികം പെയിനാണെന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുകയൊന്നും ചെയ്യാതെ നല്ല ആക്റ്റീവായിട്ടിരിക്കുകയാണ് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ടത്. ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. കാരണം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് സേഫായിട്ട് ഉറങ്ങാനും അതുപോലെ തന്നെ എൻ്റെ പെയിൻസുകളെല്ലാം കുറഞ്ഞു കിട്ടാനും ഈ ടിപ്സാണ് ഫോളോ ചെയ്ത് വന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.